Ladies and gentlemen, it is electric. You are fine. The champ is here. WrestleMania Elimination Chamber match veren pogunu. İyi match ennaanu nadakkan pogunnathu. Adukoodathe face ayi mariya Seth Rollins adinodoppam Royal Rumble matchil Dean Ambrose veruna karyam ippol ekadesham ഉറപ്പായിട്ടാണ് ന്യൂസുകൾ എല്ലാം വരുന്നത്. അത് എന്തുകൊണ്ടാണെന്നും പറയാം. വീഡിയോയിലേക്ക് പോകണേക്കാളും മുൻപ് ഫീൻഡ് ബ്രേ വൈറ്റിന്റെ അവസാനത്തെ ചാൻസ് ആണ് റോയൽ റംബിൾ മാച്ച് എന്ന് പറയുന്നു. അതായത് ഈ വരാൻ പോകുന്ന റോയൽ റംബിൾ മാച്ച് ബ്രേ വൈറ്റ് റിട്ടേൺ ചെയ്യുമെന്നും റോയൽ റംബിൾ മാച്ചിൽ വരുമെന്നൊക്കെയാണ് ന്യൂസ്. അതുകൂടാതെ ഫീൻഡായി വരാതെ പഴയതുപോലെ കൾട്ട് ലീഡർ ബ്രേ വൈറ്റ് ആയിട്ടാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്നു. അതിനോടൊപ്പം അലക്സ ബ്ലസ് വീണ്ടും ഡാർക്കായി വന്നതിന് ശേഷം ഈ ഒരു ന്യൂസ് വളരെയധികം വരുന്നുണ്ട്. എന്തായാലും നോക്കാം ബ്രേ വൈറ്റ് വരുമോ എന്ന്. റോയൽ റംബിൾ മാച്ചിൽ വന്നിട്ടില്ല എങ്കിൽ ബ്രേ വൈറ്റ് ഇനി ഡബ്ല്യു ഡബ്ല്യുയിൽ വരില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് റോയൽ റംബിൾ മാച്ചിൽ ഫീൻഡ് അല്ലെങ്കിൽ ബ്രേ വൈറ്റ് വരുമെന്നാണ് ഇപ്പോൾ ന്യൂസ് എല്ലാം വരുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് റസൽമേനിയ എലിമിനേഷൻ ചേംബർ മാച്ചിനെ പറ്റി നോക്കാം. ഈ മാച്ച് നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന അടുത്ത ഷോയിലാണ്. ഇത് മുൻപേ വന്നിട്ടുള്ള ന്യൂസാണ്. ആ ന്യൂസുകൾ പ്രകാരം എലിമിനേഷൻ ചേംബർ മാച്ച് സൗദിയിൽ വെച്ച് നടത്താനാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാൽ ഇപ്പോൾ പറയുന്നത് എലിമിനേഷൻ ചേംബർ അവിടെ നടന്നാലും സാധാരണ എലിമിനേഷൻ ചേംബർ എന്ന് പറയാതെ റസൽമിനിയ ചേംബർ എന്നാണ് പേര് മാറ്റിയിട്ടുള്ളത്. കാരണം ഈ ചേംബറിൽ വിൻ ചെയ്യുന്നവർക്ക് റസൽമിനിയയിൽ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിനോ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനോ അവസരം കിട്ടും. അതായത് സ്മാക്ഡൗണിൽ ചേർന്ന ഒരു റെസ്ലർ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യുകയാണെങ്കിൽ റോയിൽ ചേർന്ന മറ്റൊരു റെസ്ലർ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യും. അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ മാച്ച് നടക്കാൻ പോകുന്നത് സൗദിയിൽ വെച്ചാണ്. ഇനി റോയൽ റംബിൾ മാച്ചിൽ ഡീൻ ആംബ്രോസ് സർപ്രൈസ് ആയിട്ട് വരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഡീൻ ആംബ്രോസ് മാത്രമല്ല ക്രിസ് ജെറിക്കോ, സാക് റൈഡർ, ബ്രോൺ സ്ട്രോമൻ ഇതുപോലെയുള്ള റെസ്ലേഴ്സ് എല്ലാം സർപ്രൈസായി റിട്ടേൺ ചെയ്യുമെന്നാണ് ന്യൂസുകൾ വരുന്നത്. അതുകൂടാതെ ഡബ്ല്യു ഡബ്ല്യു റിലീസ് ചെയ്ത പല റെസ്ലേഴ്സും ഈ ഒരു റോയൽ റംബിൾ മാച്ചിൽ ഷോക്കിംഗ് ആയി വരാമെന്നും പറയുന്നു. ഇതിൽ ഡീൻ ആംബ്രോസിന്റെ പേര് ഏറ്റവും കൂടുതൽ വരാൻ കാരണം ഈ ആഴ്ച നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ പ്രോമോ കാട്ടിയ സമയത്തെല്ലാം ഷീൽഡിന്റെ പ്രോമോയിൽ ഡീൻ ആംബ്രോസിനെ കട്ട് ചെയ്യാതെയാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഡീൻ ആംബ്രോസ് ഉടനെ വരുമെന്ന്. അഥവാ ഡീൻ ആംബ്രോസ് വരാണെങ്കിൽ സെത്ത് റോലൻസ്, റോമൻ റെയ്ൻസ് ഇവരുടെ മാച്ചിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും നോക്കാം ഡീൻ ആംബ്രോസ് വരുമോ എന്ന്. മെയിനായിട്ടുള്ള കാരണം ഡബ്ല്യു ഡബ്ല്യു ഇ അവരുടെ ഫോർബിഡൻ ഡോർ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള ന്യൂസൊക്കെ വരുന്നത് വളരെയധികം. ഇനി സെത്ത് റോലൻസ് ഫേസ് ആണോ എന്ന് നോക്കാം. സെത്ത് റോലൻസ് ഈ ആഴ്ച നടന്ന സ്നാക്ക്ഡൗൺ എപ്പിസോഡിൽ റോമനുമായി പ്രോമോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഹീലായി തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ റോമൻ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില സ്ഥലത്തെല്ലാം ഉത്തരം പറയാൻ സാധിക്കാതെ സെത്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതുകൂടാതെ ഒരു ഫേസ് റെസ്ലർ എങ്ങനെയാണോ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രോമോ ചെയ്യുക ആ ഒരു ലെവലിലേക്ക് സെത്ത് റോലൻസ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺ സീനനെ വെച്ച് പ്രൊമോട്ട് ചെയ്തതുപോലെ സിക്സ് മാൻ ടാക് ടീം മാച്ച് വെച്ചാണ് ഇവരുടെ ഫ്യൂഡ് ഷോ കഴിഞ്ഞതിന് ശേഷം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സിക്സ് മാൻ ടാക് ടീം മാച്ചിൽ വൈക്കിംഗ് റൈഡേഴ്സും സെത്ത് റോലൻസും ടീമായിട്ടാണ് ബ്ലഡ് ലൈൻ്റെ കൂടെ മത്സരിച്ചത്. ഇതിനുശേഷം ഒരുപാട് പേര് പറയുന്നത് സെത്ത് ഒരു ബേബി ഫേസ് റെസ്ലറായി മാറുന്നു എന്നാണ്. അതേസമയം ന്യൂസ് വരുന്നത് സെത്ത് റോലൻസ് എഡ്ജിൻ്റെ പോലെയാണ്. അതായത് ഏത് നിമിഷം ഹീലാകാം ഫേസ് ആകാം ആ ഒരു ലെവലിലാണ് സെത്തിൻ്റെ ക്യാരക്ടർ ഇനി മുന്നോട്ട് പോവുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെത്ത് റോലൻസ് ഫേസ് ആവാനാണ് ചാൻസ് കൂടുതൽ. ഇവരുടെ ഫ്യൂഡ് പ്രോമോ എല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് റോയൽ റംബിൾ മാച്ചിൽ. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.